മെയ് പതിമൂന്നിന് നാലാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ബീഹാറിലെ അഞ്ചു മണ്ഡലങ്ങളും എൻ ഡി എയിൽ നിന്ന് പിടിച്ചെടുക്കാൻ വാശിയേറിയ പോരാട്ടത്തിലാണ് ആർ ജെ ഡിയും കോൺഗ്രസും ഇടതു പാർട്ടികളും അടങ്ങുന്ന മഹാസഖ്യം സത്യത്തിൽ ഇനിയാണ് ബീഹാറിൽ പൊടിപാറുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് പൂർണിയയിലെ പപ്പു യാദവിന്റെ മത്സരമാണെങ്കിൽ ഇനി കാണാനിരിക്കുന്നത് അതിനും വലിയ അംഗമാണ് മസിൽ പവറും ഗുണ്ടായുസവും കൊണ്ട് രാഷ്ട്രീയം നടത്തുന്ന ബാഹുബലിമാരുടെ ഫലപരീക്ഷണമാണ് മുൻകേറിലെങ്കിൽ രണ്ട് ജെ ഡി മന്ത്രിമാരുടെ മക്കൾ കൊമ്പു കോർക്കുന്നതാണ് സമസ്തിപൂരിലെ അംഗം ബീഹാറിന്റെ ചെങ്കോട്ട എന്ന പേരുള്ള ബഹുസരായി നിലനിർത്താൻ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗും ഉജിയാർപൂരിൽ ഹാർട്ട്രിക് വിജയം നേടാൻ മറ്റൊരു കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റായിയും പോരാടുന്നു ബിജെപിയുടെ സിറ്റിംഗ് എംപിക്കെതിരെ ആർ സിറ്റിംഗ് എം രംഗത്തിറങ്ങുന്ന ദർഭംഗയിലും കടുത്ത മത്സരമാണ് നടക്കുക മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വിശ്വസ്തനായ ജെ ഡി യു നേതാവ് ലലൻസിംഗും ആർ ജെ ഡിയുടെ അനിതാദേവിയും മത്സരിക്കുന്ന മുങ്കേറിൽ യഥാർത്ഥ പോരാട്ടം ഇവർക്കു പിന്നിലെ രണ്ട് ബാഹുബലിമാർ തമ്മിലാണ് ഗാർഡിനെ കൊലപ്പെടുത്തി ജയിൽ ചാടിയ കേസിൽ പതിനേഴ് കൊല്ലത്തെ തടവു ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ അശോക് മഹത്തോയാണ് ഒരു വശത്ത് എ കെ ഫോർട്ടി സെവൻ റൈഫിൾ കൈവശം വെച്ചതിന് യു എ പി എ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട് പത്തു വർഷത്തെ തടവു ശിക്ഷ അനുഭവിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം പരോളിൽ ഇറങ്ങിയ ആനന്ദ് സിംഗാണ് മറുവശത്ത് ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ആറു വർഷത്തിനു ശേഷമേ മത്സരിക്കാനാകൂ എന്നതിനാൽ അശോക് മാഹത്തോ അടുത്തിടെ തിടുക്കപ്പെട്ട് വിവാഹം കഴിച്ച് രംഗത്തിറക്കിയതാണ് അനിതാ ദേവിയെ പരോളിൽ ഇറങ്ങിയ ആനന്ദ് സിംഗാണ് ലലൻ സിംഗിന്റെ ഊർജ്ജം നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ ലലൻ ലലൻസിംഗിനു വേണ്ടി ശക്തി പ്രകടനം നടത്തുകയാണ് അഞ്ചു തവണ എം എൽ എ ആയിരുന്ന ആനന്ദ് സിംഗ് സംസ്ഥാനത്തെ ജെ ഡി യു നേതാക്കളായ രണ്ട് മന്ത്രിമാരുടെ മക്കൾ പരസ്പരം മത്സരിക്കുന്നതാണ് സമസ്തിപൂരിലെ കൗതുകം മന്ത്രി അശോക് ചൌധരിയുടെ മകൾ സാംഭവി ചൗധരിക്ക് ചിരാഗ് പാസ്വാൻ എൽ ജെ പി ടിക്കറ്റ് നൽകിയപ്പോൾ മറ്റൊരു മന്ത്രിയായ മഹേശ്വർ ഹസാരിയുടെ മകൻ സണ്ണി ഹസാരിയെ രംഗത്തിറക്കി കോൺഗ്രസ് ഞെട്ടിച്ചു സംഭവിക്കു വേണ്ടി അശോക് ചൌധരി പ്രചരണത്തിലെത്തുമ്പോൾ സണ്ണിക്ക് സ്വാഭാവികമായും പിതാവിന്റെ പിന്തുണയില്ല എന്നതാണ് സത്യം ഒരു കാലത്ത് ഇടതുശക്തി കേന്ദ്രമായിരുന്ന ബഗുസരായെയും ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ ഗിരിരാജ് സിംഗിനെയാണ് സി പി ഐയുടെ അവതേഷ് റോയ് നേരിടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടതു തീപ്പൊരി നേതാവായിരുന്ന കനയ്യകുമാറിനെ തോൽപ്പിച്ച ഗിരിരാജ് സിംഗിനെ മഹാസഖ്യത്തിന്റെ ഫലത്തിൽ അട്ടിമറിക്കാമെന്ന പ്രതീക്ഷയിലാണ് സി ബീഹാറിൽ ഇടതു പാർട്ടികൾ മത്സരിക്കുന്ന അഞ്ച് സീറ്റുകളിൽ സി ലഭിച്ച ഏക മണ്ഡലമാണ് ബഗുസരായ് ഉജിയാർപൂരിൽ ആർ ജെ ഡിയുടെ അലോക് കുമാർ നേത്തയെ തോൽപ്പിച്ചാൽ കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റായിക്ക് ഇവിടെ ഹാട്രിക് നേടാം ദർഭംഗയിൽ ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ഗോപാൽജി ടാക്കൂറിന് സീറ്റ് നിലനിർത്താൻ ഏറെ വിയർക്കണം സിറ്റിംഗ് എം എൽ എ ലളിത് കുമാറിനെയാണ് ഇവിടെ ആർ ജെ ഡി സ്ഥാനാർത്ഥിയാക്കിയത് അതേസമയം ബീഹാറിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിച്ച് ജൂൺ ഒന്നിന് അവസാനിക്കും ഏഴു ഘട്ടങ്ങൾ ഇതിൽ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞു ബീഹാറിലെ സീറ്റ് വിഭജനത്തിൽ നാൽപ്പത് സീറ്റുകൾ ഉൾപ്പെടുന്നു ആറു പട്ടികജാതിക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്നു മൊത്തം ഏഴ് ദശാംശം ആറ് അഞ്ചു കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തെ വോട്ടർമാർ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ നാൽപ്പത് സീറ്റുകളിൽ മുപ്പത്തി ഒൻപതും നേടി ഭാരതീയ ജനതാ പാർട്ടി ജെ ഡി യു എൽ ജെ പി എന്നിവ വിജയസഖ്യമായി ഉയർന്നു ബീഹാറിൽ ഇനി നടക്കാൻ പോകുന്നത് ഒരു വലിയ പോരാട്ടം തന്നെയായിരിക്കും ഒരുപക്ഷെ ഇത്തവണ കോൺഗ്രസിന്റെ വേരോട്ടമായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത്